സുഹൃത്തുക്കളെ നമസ്കാരം. ഹരിയാണനാണ്, ഹരിയാണനിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ ദിലീപിൻ്റെ ഒരു വാർത്തയുമായിട്ടാണ്. അതായത് ദിലീപ് എന്ന് പറയുന്ന മഹാനടൻ, ആ ഒരു മഹാനടനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുബുദ്ധികളെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സിനിമ കാണരുത്, സിനിമ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പൂട്ടിക്കണം, അദ്ദേഹത്തെ വീട്ടിലിരുത്തണം, അദ്ദേഹത്തിന് ഫീൽഡിലിറങ്ങാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പഴയകാല ശത്രുക്കളൊക്കെ ഒന്നിച്ചു ചേർന്ന കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവർ ചാനലുകളായ ചാനലുകൾ മൊത്തം വന്നിട്ട് ഇങ്ങനെ അങ്ങ് അലക്കിക്കൊണ്ടിരിക്കലാണ്. ദിലീപ് അങ്ങനെയാണ്, ദിലീപ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ മനസ്സിലേക്ക് വിഷങ്ങൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഹരിയാണ എന്ന് പറയുന്ന ഒരു ചാനല് അതിൻ്റെ നിലപാട് ഇതാണ്. അതായത് ദിലീപ് തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കണം, ദിലീപ് തെറ്റുകാരനാണെന്ന് കോടതി പറയട്ടെ, അപ്പോഴും നമുക്ക് ദിലീപിനെ എതിരെ പറയാം. അതുവരെ ദിലീപ് എന്നുള്ള ഒരു മഹാനടൻ ഒരിക്കലും കുറ്റക്കാരനല്ല. അദ്ദേഹം ഇപ്പോഴും എന്ന് പറഞ്ഞാൽ വിചാരണ നേരിടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പിന്നെ നമ്മളെല്ലാം ഇപ്പോൾ അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്നൊരു സിനിമ തിയേറ്ററുകളിൽ അങ്ങ് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വീണ്ടും ഒരു നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കുട്ടികളും അതായത് അമ്മമാരും മുതിർന്നവരും ഒക്കെ വന്നിട്ട് അങ്ങ് തിയേറ്റർ അങ്ങ് ആഘോഷമാക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ കുട്ടികളൊന്നും സിനിമക്ക് വരാറില്ലായിരുന്നു. ഈ അയ്യപ്പനും പിന്നെ നമ്മുടെ മാളികപ്പുറം എന്നുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷം തിയേറ്ററുകളിൽ ഒരു ഉണർവ് വന്നത് ശരിക്കും ദിലീപിൻ്റെ ഈ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്ന ഈ സിനിമ വന്നു കഴിഞ്ഞതിന് ശേഷമാണ്. ഇപ്പോൾ ശത്രുക്കൾ വരെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് തിയേറ്ററുകൾ ഉണരണമെങ്കിൽ, മലയാള സിനിമ രക്ഷപ്പെടണമെങ്കിൽ ദിലീപ് തന്നെ വേണം, ദിലീപിനെ കൊണ്ട് മാത്രമേ ഇത് കഴിയൂ, അത്രത്തോളം ഒരു എന്താ പറയുക നിഷ്കളങ്കനാണ് ദിലീപ് എന്നാണ് ശത്രുക്കൾ പോലും പറയുന്നത്. അപ്പോൾ മലയാള സിനിമയെ സ്നേഹിക്കുന്നവരൊക്കെ ദിലീപിനെ അംഗീകരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ പറയുന്നു ദിലീപ് കുറ്റക്കാരനാണെന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ദിലീപിനെ കുറ്റക്കാരനാക്കുന്നതിന് മുന്നേ, അതായത് വിധി എപ്പോഴോ വന്നോട്ടെ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ദിലീപിനെ സിനിമയിൽ നമ്മൾ അഭിനയിപ്പിക്കത്തില്ല, ദിലീപിന് ഇവിടുന്ന് കെട്ടിക്കും, ദിലീപിൻ്റെ ഒരു സിനിമ പോലും ഇവിടെ വിജയിപ്പിക്കാൻ ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞിട്ട് പഴയകാല കുറച്ച് പല്ലുകൊഴിഞ്ഞ സിംഹങ്ങൾ അങ്ങ് ഇറങ്ങിയിട്ട് അങ്ങ് കളിക്കുകയാണ്. ചാനലുകളാണ് ഇവർക്ക് വിളമ്പിച്ചു കൊടുക്കുന്ന കുറേ ചാനലുകളുമുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, ഇവർക്ക് നല്ലൊരു കണ്ടൻറ്റാണിത്. വർഷങ്ങളോളമായിട്ട് ദിലീപിനെ വെച്ച് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ദിലീപിനെ വെച്ച് മാത്രം ശമ്പളം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ദിലീപിൻ്റെ ഫേസ് എവിടെ കണ്ടു കഴിഞ്ഞാലും ആൾക്കാർ കാണും എന്നുള്ള അഹങ്കാരം തന്നെയാണ് ഇവർക്ക്. ദിലീപ് ഇതുവരെ അവർക്കൊന്നും എതിര് പറഞ്ഞിട്ടില്ല. ദിലീപ് പറയുന്ന പോലെ എൻ്റെ പേര് വെച്ചിട്ട് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിച്ചോട്ടെ, അതിലൊന്നും ദിലീപിന് പ്രശ്നമില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്നൊരു സിനിമ ദിലീപിൻ്റെ മാത്രമല്ല, ഒരുപാട് പേരുടെ സ്വപ്നമാണ്, ഒരുപാട് പേരുടെ അന്നമാണ്. അതുകൊണ്ട് തന്നെ ദിലീപിനോടുള്ള ദേഷ്യം വന്നിട്ട് നിങ്ങൾ ഈ സത്യനാഥനെ തകർക്കാൻ നോക്കരുത്. അത് തകരത്തുമില്ല, അത് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദിലീപ് വളരെയധികം സന്തോഷത്തിലാണിപ്പോൾ. പലതവണ നടുപ്പുറത്തിട്ട് ചവിട്ടി അരച്ച് തേച്ചൊട്ടിച്ചു എന്ന് തന്നെ പറയാം. കുടുംബത്തെ അടക്കം അപമാനിച്ചില്ലാതാക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ആ മനുഷ്യൻ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ സിനിമയോടുള്ള ഒരു പാഷൻ കൊണ്ട് തന്നെയാണ്. ദിലീപ് എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ, ആ ഹൃദയ ദയാലു, അതായത് പല ആൾക്കാരും ചെയ്യാത്ത പല കാര്യങ്ങളും ആ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയില്ല ആ ഒരു മനുഷ്യൻ ആരാണെന്ന്. അത്ര നല്ല സ്നേഹനിധിയാണ് ആ മനുഷ്യൻ. ഇവിടെ പല ആൾക്കാരും സഹായിക്കാൻ വേണ്ടി പോലും തയ്യാറാകാതിരുന്ന കേസുകൾ ഇദ്ദേഹം ഒറ്റയ്ക്ക് സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പല ആൾക്കാർക്കും വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പല ആൾക്കാരുടെയും പഴയകാലം മരിച്ചുപോയ നടന്മാരുടെയും വീടുകളിൽ വിളിച്ച് ഒരു അന്വേഷണമെങ്കിലും നടത്തുന്നത് ദിലീപ് എന്ന് പറയുന്ന ഈ ഹൃദയാലു തന്നെയാണ്. അത്രത്തോളം ഒരു നല്ല മനുഷ്യനെയാണ് മലയാള സിനിമയിൽ നിന്നും തന്നെ പടിയടച്ച് പിണ്ടമ്പിക്കുമെന്ന് പറഞ്ഞ് ചില ആൾക്കാർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്നാൽ ഇവരൊക്കെ ഇത്രകാലം ശ്രമിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതെന്തുകൊണ്ടാണ്? ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്നേഹം, ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന പിന്നെ വിശ്വാസം, അത് തന്നെയാണ്. ദിലീപിൻ്റെ ഇനിയും സിനിമകൾ വരണം. അതായത് ദിലീപിന് മാത്രമേ തിയേറ്ററുകളെ ഉണർത്താൻ കഴിയുകയുള്ളൂ, ദിലീപിൻ്റെ സിനിമ മാത്രമേ തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടുകയുള്ളൂ. അതായത് ഇവിടെ എത്ര സിനിമകളാണ് വന്നത്? ഓരോ മാസവും 10-ഉം 18-ഉം സിനിമ ഇവിടെ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ട് ആരുണ്ട് കാണാൻ? പക്ഷേ ദിലീപ് എന്ന് പറയുന്ന മഹാനടൻ, ആ നടൻ്റെ സിനിമ വന്നപ്പോൾ തിയേറ്ററുകൾ വീണ്ടും പൂരപ്പറമ്പായിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്നത്. അപ്പോഴെല്ലാവരും പറയും, താനെന്താണോ ദിലീപിൻ്റെ കൂലിക്കാരനാണോ? ഒരു കൂലിക്കാരനുമല്ല. ദിലീപിനെ തെറ്റുണ്ടെങ്കിൽ ശിക്ഷിക്കണം, തെറ്റില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഞാനുണ്ടാകും എന്നുറക്കെ പറയുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഹരിയാണൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി പോവുകയാണ്. അരി വേണിക്കാനുള്ള വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരും. നന്ദി, നമസ്കാരം.